നിങ്ങളൊരു പ്രമേഹ രോഗിയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ മരുന്നുകൾ കഴിച്ചിട്ടും നിങ്ങളുടെ ആഹാരത്തെ നിങ്ങൾ ക്രമീകരിച്ചിട്ടും നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം പ്രമേഹം എന്ന രോഗാവസ്ഥയെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയില്ലാതെ അതിനെ ഒരിക്കലും എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ദ വീഡിയോ. ഫിസിയോ ഹാക്സിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ ഐ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. പ്രമേഹം എന്നാൽ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട്, അതിൻ്റെ നിശ്ചിത അളവിലും ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ് നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ അതിൻ്റെ നിശ്ചിത അളവിൽ നിയന്ത്രിക്കുന്നത്. പക്ഷേ ആ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലുള്ള പ്രശ്നവും ആ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇതിന് കാരണം. പ്രമേഹത്തെ നമ്മൾക്ക് മൂന്നായി തരംതിരിക്കാം: ടൈപ്പ് 1, ടൈപ്പ് 2, ജെസ്റ്റേഷണൽ. ടൈപ്പ് 1 എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രമേഹത്തിന്റെ അവസ്ഥയാണ്. അവരുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൺട്രോൾ ചെയ്യുവാൻ കഴിയാതെ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവർ ഡയബറ്റിക് പ്രമേഹ രോഗികളായിത്തീരുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഇതേ അവസ്ഥ അവരുടെ അഡൽഹുഡിൽ കാണുന്നുവെങ്കിൽ അതാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിക് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് എന്നൊക്കെ പറയും. എന്നാൽ ടൈപ്പ് 2 എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഫെർദറായിട്ട് നമ്മൾ കാണുവാൻ പോകുന്നത്. ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റിക് നിങ്ങളുടെ ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന പേഴ്സണാലിറ്റി ആണെങ്കിൽ, സെഡൻറ്ററി പേഴ്സണാലിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഹാര രീതി നിങ്ങൾ വളരെ പൂറായിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ് ആണെങ്കിൽ നിങ്ങൾക്കിത് വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങളുടെ ജീവിത ശൈലി മുഖാന്തരം നിങ്ങളുടെ ശരീരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനുമായിട്ട് നിങ്ങളുടെ ശരീരം പ്രതികരിക്കാതെ വരുന്ന ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിത്തീരുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ ടൈപ്പ് 2 ഡയബറ്റിക് എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമ്മൾക്ക് അതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുവാൻ കഴിയും. സോ നമുക്ക് അതിൻ്റെ ഫെർദറായിട്ട് നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ നിങ്ങൾ ഫെർദറായിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ ഏതാണ്. നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഗ്ലൂക്കോമീറ്ററിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് 80 മുതൽ 130 മില്ലിഗ്രാംസ് പെർ ഡെസിലിറ്റർ അല്ലെങ്കിൽ 80 to 130 മില്ലിഗ്രാംസ് പെർ ഡെസിലിറ്റർ അത് കാണിക്കുന്നുവെങ്കിൽ അത് നോർമൽ റേഞ്ച് ആണ്. 130 മുകളിൽ പോകുന്നുവെങ്കിൽ ഡയബറ്റിക് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ആഹാരം കഴിച്ചതിന് ശേഷം 180 മുകളിൽ പോകുന്നുവെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണ്. 180 എബവ് പോകുന്നുണ്ടെങ്കിൽ ഡയബറ്റിക് ആണ്. അത് 180 താഴെ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ നോർമലാണ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനെ രണ്ടായി തരംതിരിക്കാം: ഒന്ന് അക്യൂട്ട് കോംപ്ലിക്കേഷൻ, രണ്ട് ലേറ്റന്റ് കോംപ്ലിക്കേഷൻ. അക്യൂട്ട് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ചില കോംപ്ലിക്കേഷൻസ് ആണ്. പ്രധാനമായും ഹൈപ്പർ ഗ്ലൈസീമിയ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അമിതമായിട്ട് കൂടുന്നൊരവസ്ഥ. രണ്ട് ഹൈപ്പോ ഗ്ലൈസീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അമിതമായിട്ട് കുറയുന്നൊരവസ്ഥ. ഈ നിങ്ങളുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അമിതമായി കൂടി നിൽക്കുന്നുവെങ്കിൽ അത് മുഖാന്തരം നിങ്ങൾക്ക് കീറ്റോ ആസിഡോസിസ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ആസിഡ്സ് ബിൽഡപ്പ് ഉണ്ടാകുകയും അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ശരീരത്തെ നയിക്കുകയും ചെയ്യും. അതിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അതാണ് ഈ ഇതിൻ്റെ അക്യൂട്ട് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലേറ്റന്റ് കോംപ്ലിക്കേഷൻസ് അഥവാ നിങ്ങളുടെ ഈ ഞാൻ ഈ പറഞ്ഞ അക്യൂട്ട് കോംപ്ലിക്കേഷൻസ് നിങ്ങൾ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്ന സമയത്ത് അതിനെ എഫക്റ്റീവായിട്ട് നിയന്ത്രിക്കുന്നില്ല എങ്കിൽ ചില മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 2-3 വർഷങ്ങൾ
വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ പെർമനന്റ് ആയിട്ടുള്ള ഡിസേബിളിംഗ് ഡാമേജ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകും. അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അത് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണുകളെയാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും. നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചശേഷിയെ നഷ്ടപ്പെടുത്തുവാൻ ഈ ഒരു അവസ്ഥയ്ക്ക് കഴിയും. നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചശേഷി പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. ഒന്ന്. രണ്ട്, ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിലെയും കാലുകളിലെയും ഞരമ്പുകളിൽ ഉണ്ടാകുന്ന പ്രശ്നം. നിങ്ങളുടെ കൈകാലുകളിൽ ബലക്കുറവ് അനുഭവപ്പെടും. അതേപോലെ തന്നെ നിങ്ങളുടെ കൈകാലുകളിൽ നംനെസ് അല്ലെങ്കിൽ മരവിപ്പ് അനുഭവപ്പെടും. അതേപോലെ തന്നെ നിങ്ങളുടെ കൈകാലുകളിൽ ഉള്ള വേദന, ഇതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. മൂന്ന്, നിങ്ങളുടെ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് കിഡ്നികളും അതിൻ്റെ പ്രവർത്തനത്തെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. അതേപോലെ തന്നെയാണ് ഡയബറ്റിക് ഫുട്ട് അൾസർ, കാലുകളിൽ വ്രണം ഉണ്ടാകുകയും ആ വ്രണം കഴിയാതെ പല വ്യക്തികളും കാല് മുറിച്ചു കളയേണ്ട അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ സ്ട്രോക്ക്, ക്യാൻസർ, അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്. ഇതിന് മൂന്നിനും ഉള്ള റിസ്ക് ഫാക്ടറാണ് ഡയബറ്റിക് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് ഉള്ള വ്യക്തികൾക്ക് ഈ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ക്യാൻസറും വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദ്യമായി ഹൈപ്പോഗ്ലൈസീമിയ എന്നാൽ എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിശ്ചിത അളവിലും താഴുന്ന ഒരവസ്ഥയ്ക്കാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾ അവർ ഗ്ലൂക്കോമീറ്ററിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഗ്ലൂക്കോമീറ്റർ റീഡിംഗ് ലെസ് ദാൻ 4 mmol/L അല്ലെങ്കിൽ ലെസ് ദാൻ 70 mg/dL താഴെയാണ് റീഡിംഗ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഹൈപ്പോഗ്ലൈസീമിക് അല്ലെങ്കിൽ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താണു നിൽക്കുക എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ കാണിക്കുന്ന ചില സിംപ്റ്റംസ് ഞാൻ പറയാം. ഒന്ന്, അവരുടെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ അവർക്ക് തോന്നും. രണ്ട്, അവരുടെ ശരീരം വിറയ്ക്കുന്നത് പോലെ അവർക്ക് തോന്നും. അവർക്ക് പെട്ടെന്നുള്ള തളർച്ച അനുഭവപ്പെടും, സഡൻ വീക്ക്നെസ്. അതേപോലെ തന്നെ അവർക്ക് അമിതമായിട്ടുള്ള വിശപ്പ് അനുഭവപ്പെടും. അവർക്ക് തല ചുറ്റുന്നത് പോലെ അവർക്ക് തോന്നും. അതേപോലെ തന്നെ ഹെഡേക്ക്, തലവേദന അവർക്ക് അനുഭവപ്പെടും. അതേപോലെ തന്നെയാണ് അവർക്ക് അമിതമായിട്ടുള്ള വിശപ്പ് അവർക്ക് അനുഭവപ്പെടും. അവരുടെ കാഴ്ച മങ്ങുന്നത് പോലെ ഒക്കെ തോന്നും. ഇതാണ് ഇതിൻ്റെ വളരെ കോമൺ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റംസ്. അടുത്തത് ഹൈപ്പർ ഗ്ലൈസീമിയ എന്നാൽ എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ശരീരത്തിലുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അമിതമായിട്ട് കൂടുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികളിൽ കാണുന്ന പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത് അവർക്ക് അമിതമായിട്ടുള്ള ദാഹം അവർക്ക് അനുഭവപ്പെടും. അതേപോലെ തന്നെ എക്സസീവ് യൂറിനേഷൻ അല്ലെങ്കിൽ അവർക്ക് മൂത്രശങ്ക, എപ്പോഴും ടോയ്ലറ്റിൽ പോകുവാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാകും. രണ്ട്, മൂന്ന്, അവർക്ക് ക്ഷീണം, എപ്പോഴും അവർക്ക് ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെയാണ് അവരുടെ ശരീരത്തിൻ്റെ ഭാരം ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ നഷ്ടപ്പെടുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെടും. അതാണ് ഈ ഹൈപ്പർ ഗ്ലൈസീമിക് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 180 mg/L മുകളിലാണ് എങ്കിൽ അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ വളരെ ഹൈ ആണ്. ഇങ്ങനെ ഈ ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആയിട്ട് നിൽക്കുന്നത് കാരണം അവർ കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെടും. സോ നിങ്ങൾ ഡോക്ടറെ കാണുകയോ നിങ്ങളുടെ ഡയബറ്റിക് എഡ്യൂക്കേറ്ററിനെ കണ്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് അവൈൽ ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിനെ അഫക്റ്റ് ചെയ്യുന്ന 6 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, നിങ്ങൾ കഴിക്കുന്ന ആഹാരം. രണ്ട്, നിങ്ങൾ വ്യായാമം ചെയ്യുന്നുവോ ഇല്ലയോ എന്നുള്ളത്. മൂന്ന്, ആൽക്കഹോൾ കൺസെപ്ഷൻ. 4, സ്ട്രെസ്, അത് ഫിസിക്കൽ സ്ട്രെസ് ആകാം അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ് ആകാം. 5, മെഡിക്കേഷൻസ്, നിങ്ങൾ കഴിക്കുന്ന മരുന്ന്. 6, നിങ്ങൾക്ക് ഇൻസുലിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന സമയം. ഈ 6 കാര്യങ്ങളെ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൽ വ്യായാമം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. എഫക്റ്റീവായിട്ടുള്ള ഡയബറ്റിക് മാനേജ്മെൻറ്റിനെ ഞാൻ 3 കാലുകൾ ഉള്ള ഒരു സ്റ്റൂളുമായിട്ട് ഉപമിക്കുകയാണ്. കാരണം ഈ സ്റ്റൂളിൻ്റെ 1-ാമത്തെ കാല് എന്ന് പറയുന്നത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിക്കേഷൻസും 2-ാമത്തെ കാല് നിങ്ങൾ ആഹാരത്തിലുള്ള ക്രമീകരണവും 3-ാമത്തെ കാല് വ്യായാമവുമാണ്. അപ്പോൾ ഈ 3 കാലിൽ ഈ സ്റ്റൂൾ സ്റ്റഡിയായിട്ട് നിൽക്കുന്നത് പോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഡയബറ്റിക് മാനേജ്മെൻറ്റിന് മെഡിക്കേഷൻ കൊണ്ട് തന്നെ സാധ്യമാകുകയില്ല അല്ലെങ്കിൽ ആഹാരത്തിലെ ക്രമീകരണം കൊണ്ട് തന്നെ സാധ്യമാകുകയില്ല. അതേപോലെ തന്നെ വ്യായാമം മാത്രം
കൊണ്ട് സാധ്യമാകുകയില്ല. ഈ മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് എഫക്റ്റീവായിട്ടുള്ള ഒരു ഡയബറ്റിക് മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് പോസിബിൾ ആകുന്നത്. ഡയബറ്റിക് ഉള്ള ഒരു വ്യക്തി സേഫായിട്ട് എപ്രകാരം എക്സസൈസ് ചെയ്ത് തുടങ്ങാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്ത് അത് നോർമൽ ലെവലിലാണ് എന്ന് അല്ലെങ്കിൽ നോർമൽ റേഞ്ചിലാണ് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ആദ്യമായിട്ട് നിങ്ങൾ ഗ്ലൂക്കോമീറ്ററിൽ ഇത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ 70 mg താഴെയാണ് എങ്കിൽ നിങ്ങൾ ഹൈപ്പോഗ്ലൈസിമിക് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നോർമലിലും ഒരുപാട് കുറവാണ്. അങ്ങനെയുള്ള വ്യക്തികൾ എക്സസൈസ് ചെയ്ത് തുടങ്ങരുത്, കാരണം അങ്ങനെ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ വീണ്ടും താഴുകയും അത് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്യും. സോ അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ ഗ്ലൂക്കോസ് ടാബ്ലറ്റ് നിങ്ങൾ ഫാർമസിയിൽ വാങ്ങിക്കുവാൻ കിട്ടും, അതല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ജെൽ നിങ്ങൾക്ക് ഫാർമസിയിൽ വാങ്ങിക്കുവാൻ കിട്ടും. അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ ഒപ്പം കരുതി അത് ഗ്ലൂക്കോസ് ടാബ്ലറ്റ് ആകാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കാർബോഹൈഡ്രേറ്റ് ജെല്ലാകാം. അത് ഒരു ട്യൂബ് നിങ്ങൾ കഴിക്കുക. കഴിച്ചതിന് ശേഷം 20 മിനിറ്റിന് ശേഷം വീണ്ടും ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്ത് അത് നോർമൽ റേഞ്ചിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നിങ്ങൾ എക്സസൈസ് ചെയ്യാവും. ഇതൊന്നും നിങ്ങൾക്ക് വാങ്ങിക്കുവാനുള്ള അഫോർഡബിലിറ്റി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് ഒരു ഒരു സ്ലൈസ് ഓഫ് വൈറ്റ് ബ്രെഡ്, വെള്ള ബ്രെഡിൻ്റെ ഒരു സ്ലൈസ് നിങ്ങൾക്ക് കഴിക്കാം. അതല്ല എങ്കിൽ ഒരു പീസ് ഓഫ് ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാം, അത് ആപ്പിൾ ആകാം ഓറഞ്ച് ആകാം, ഏത് ഫ്രൂട്ടും നിങ്ങൾക്ക് കഴിക്കാം. അതല്ല എങ്കിൽ ഒരു 6 മധുരമില്ലാത്ത ബിസ്ക്കറ്റ് നിങ്ങൾക്ക് കഴിക്കാം. മധുരമുള്ള ബിസ്ക്കറ്റ് ആണെങ്കിൽ ഒരു 2 മധുരമുള്ള ബിസ്ക്കറ്റ് നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ടബ് ഓഫ് ഫ്ലേവേർഡ് യോഗർട്ട് നിങ്ങൾ കഴിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്രയും സാധനത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കഴിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റിന് ശേഷം ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക. അത് നോർമലായിട്ടുള്ള ലെവലിലേക്ക് മാറ്റപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്തു തുടങ്ങാം. 70 മുതൽ 100 mg/dL ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പ്രോട്ടോകോൾ നിങ്ങൾ പാലിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ ഒരു 130 മുതൽ 180 വരെയാണ് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ കാണിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സസൈസ് സ്ട്രെയിറ്റ് അവേ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. അടുത്തത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കേണ്ടതിന് നിങ്ങളുടെ ആഹാരക്രമത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളുടെ ചാനലിൻ്റെ വ്യൂവേഴ്സിൻ്റെ തന്നെ ചിലരുടെ റിക്വസ്റ്റിന് പ്രകാരമാണ് ഞാൻ ഈ ഒരു വിഷയം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ കൊളീഗ് ഒരു ഡയറ്റീഷ്യനോട് ഞാൻ പ്രൊഫഷണൽ അഡ്വൈസ് സീക്ക് ചെയ്യുകയും അവരുടെ നിർദ്ദേശപ്രകാരം അവരെനിക്ക് തന്ന അഡ്വൈസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ഹോൾ ഗ്രെയിൻ. ഹോൾ ഗ്രെയിൻ എന്ന് പറയുന്നത് ബ്രൗൺ റൈസ്, അതേപോലെ തന്നെ ഗോതമ്പ്, അതേപോലെ ഓട്ട്മീൽ ഓട്സ്, അതേപോലെ പോപ്കോൺ, ഇതുപോലെയുള്ള ഹോൾ ഗ്രെയിൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ നല്ലതാണ്. രണ്ടാമതായി, ഫൈബർ കണ്ടന്റ് ധാരാളമുള്ള പഴങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. ആപ്പിൾ, ഓറഞ്ച്, സ്ട്രോബെറി, ഗ്രേപ്സ്, അതുപോലെ പീച്ചസ്, പേയേഴ്സ്, പ്ലം, അതുപോലെയുള്ള പഴങ്ങൾ നിങ്ങൾ കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ള പച്ചക്കറികൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പ്രധാനമായിട്ടും ക്യാരറ്റ്, അതേപോലെ പീസ്, അതേപോലെ ബീൻസ്, എഗ് പ്ലാന്റ്, മഷ്റൂം, കോണ്, ചീര, ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾ ധാരാളമായി കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലീൻ മീറ്റും ഫിഷും അതേപോലെ നട്ട്സ്, സീഡ്സ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നിങ്ങൾ ദിവസം 3 നേരം ആഹാരം കഴിക്കുന്നതിന് പകരം 5 നേരം നിങ്ങൾ ആഹാരം കഴിച്ചു തുടങ്ങുക. പ്രധാനമായിട്ടും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ചയ്ക്ക് നിങ്ങൾ ലഞ്ച് കഴിക്കുന്നതിൻ്റെ നടുവേ ഒരു 1:30 നിങ്ങൾക്ക് ഒരു സ്മോൾ മീൽ, അത് നട്ട്സ് ആകാം, അല്ലെങ്കിൽ സീഡ്സ് ആകാം, അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് ആകാം, അല്ലെങ്കിൽ ഒരു ടബ് ഓഫ് യോഗർട്ട് ആകാം, അതുപോലെയുള്ള സ്മോൾ മീൽസ് നിങ്ങൾ കഴിക്കുക. കാരണം ഇങ്ങനത്തെ ആഹാരം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡിൽ ഉള്ള ആ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫാസ്റ്റ് റിലീസ് അത് കുറയ്ക്കുകയും സ്ലോ ആയിട്ട് കാർബോഹൈഡ്രേറ്റ് റിലീസ് ചെയ്യുകയും നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ ബാലൻസ് ചെയ്യുവാനും സഹായിക്കും. അതേപോലെ തന്നെ ഇതേപോലെ നിങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചിനും രാത്രിയിൽ ഡിന്നറിൻ്റെയും നടുവിൽ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഒരു സാലഡ് കഴിക്കാം. ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് മുഖാന്തരം നിങ്ങളെ എഫക്റ്റീവായിട്ട് ആ ബ്ലഡ് ഷുഗർ വേരിയേഷൻ വരാതെ മാനേജ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഇതൊക്കെയാണ് നിങ്ങൾ
അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങൾ ചെയ്തു തുടങ്ങേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. പ്രമേഹ രോഗികൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന, നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകൾ ഏതൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത ആഴ്ച കാണിച്ചു തരാം. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിന്റെ അടിയിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അതല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ എന്റെ കഴിവിന്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.